റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിലച്ച് ദുരിതം പേറി യാത്രികർ. സർവകക്ഷി തീരുമാനം നടപ്പിലാക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന് CPM. 5 മാസം മുമ്പ് ആരംഭിച്ച ഇളമ്പച്ചി റേഷൻ ഷോപ്പ് റോഡാണ് പാതിവഴിയിൽ നിലച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപയ്ക്കാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 10 വാർഡിലെ ഈ പ്രദേശത്ത് 220 മീറ്റർ നീളത്തിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണത്തിനായി കല്ലുകൾ പാകിയപ്പോഴാണ് റോഡിന്റെ ഘടന മാറ്റാൻ പഞ്ചായത്ത് അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങിയത്. ഇതേ തുടർന്ന് തർക്കങ്ങൾ രൂപപ്പെടുകയും പണി തടസ്സപ്പെടുകയും ചെയ്തു. റോഡ് നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് സർവകക്ഷി യോഗം ചേരുകയും റോഡ് പണി പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടപ്പിലായില്ല. റോഡിൽ കല്ലുകൾ കൂട്ടിയിട്ടതിനാൽ ഇതുവഴി കാൽനട പോലും ദുസ്സഹമായിരിക്കുകയാണ്. റേഷൻ കടകളിലേക്ക് പോകുന്നവരും ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും കൂടാതെ പ്രദേശവാസികളും സുഗമമായ യാത്ര നിഷേധിക്കപ്പെട്ടതിൽ നിരാശരാണ്. ഇളമ്പച്ചി പ്രദേശത്തോട് പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചന പ്രകാരമാണ് റോഡ് പണി തുടരാത്തതെന്നും റോഡ് പണി വേഗത്തിലാക്കി പ്രദേശവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും CPM സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി MK കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ 10 വാർഡിനകത്ത് വെച്ച് എസ്റ്റിമേറ്റ് പ്രകാരം പണിയെടുത്ത് തീർക്കാൻ വേണ്ടി അതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയ സമയത്താണ് ചില സാങ്കേതിക കാരണത്താൽ പഞ്ചായത്ത് ഭരണസമിതി തന്നെ അതിന്റെ പണി നിർത്തിവെക്കുകയും പിന്നീട് വീണ്ടും നമ്മുടെ നാട്ടിലെ അതിന്റെ ഒരു സർവകക്ഷി യോഗം വിളിച്ച് സർവകക്ഷി യോഗ തീരുമാനപ്രകാരം ഒരാഴ്ചക്കകം അതിന്റെ പണി തീർക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പണി തീർക്കാതെ പഞ്ചായത്ത് ഭരണസമിതിയും ഇപ്പോഴുള്ള സർവീസ് ഭരണ ബാങ്ക് തൃക്കരിപ്പൂർ ഫാർമി സർവീസ് ഭരണ ബാങ്കിന്റെ ഭരണസമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകാനുള്ള ഒരു സമയം സാവകാശം എടുത്തു കൊടുക്കുകയും കോൺട്രാക്ടറെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കുകയും ചെയ്ത ശരിക്കും പറഞ്ഞ രാഷ്ട്രീയം തന്നെ കളിച്ചു ഈ ഇളമ്പച്ചി പ്രദേശത്തോട് കാണിക്കുന്ന ഈ രാഷ്ട്രീയം പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ഏറെ പ്രയാസപ്പെടുന്ന നമ്മളെ റേഷൻ ഷോപ്പും അതുപോലെ തന്നെ കുട്ടികളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ ആ റോഡ് അനുഭവിച്ചു വരുന്നവരാണ്. ഇപ്പോൾ കാൽനട യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ഉള്ളത്.